ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഞാൻ വാങ്ങിച്ച എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ആയിരുന്നു അത്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനമാണ് എൻ്റെ ഈ ബേബി കാരിയർ. ഇത് കണ്ടോ? അപ്പോൾ ഇത് പറയുന്നതിന് ഇത് ബേബി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ കമ്പനിയുടെ പേര് അതല്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ ഞാൻ ഇത് മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് ഇവളെ എനിക്ക് ഇങ്ങനെ ക്യാരി ചെയ്താൽ ഇവൾ ഇരിക്കത്തില്ല, ഇങ്ങനെ നൂത്തെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നൂത്തെടുത്തെടുത്ത് എൻ്റെ ഈ ഒരു വശം എനിക്ക് ഭയങ്കരമായിട്ട് വേദന ആയിട്ടിരിക്കുകയാണ്. അപ്പം കൈമാറി എടുക്കത്തില്ല. ഇപ്പോൾ എടുക്കാൻ വീട്ടിൽ ആരും ഇല്ലെന്ന് ചോദിക്കുക, എടുക്കാൻ ആളൊക്കെ ഉണ്ട്, പക്ഷേ അവൾ എൻ്റെയിലും ഏട്ടൻ്റെയിലും മാത്രമേ ഇരിക്കുകയുള്ളൂ. ഏട്ടൻ മാറിയെടുക്കും, ചിലപ്പോൾ ഞാൻ മാറിയെടുക്കും, അങ്ങനെയൊക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. അവൾ എന്ത് കാരണവശാലും അവൾ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഉറങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം, ഞാൻ തൊട്ടിലിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിന് ഒരുപാട് കമൻസ് വന്നായിരുന്നു, ഇങ്ങനെ കയ്യിലിരുത്തി ഉറങ്ങിക്കുന്നതല്ലേ നല്ലത്, പിന്നെ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഉറക്കുന്നതല്ലേ നല്ലത്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു പുതിയൊരു ഇന്നവേഷൻ എന്നൊക്കെ വെച്ച് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നായിരുന്നു. അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കയ്യിലിരുത്തി തന്നെയാണ് ഉറക്കുന്നത്, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവളെ ഇങ്ങനെ സ്വാഡിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഞാൻ അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ തൊട്ടിലിൽ കിടത്തുന്നത്, ആ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തൊട്ടിലിൽ കിടത്തുന്നത് അവളെ ഉറക്കിയതിന് ശേഷമാണ്. അത് ചില ടൈമിൽ അവൾ അതിനകത്ത് കിടത്തിയാൽ പോലും ഉറങ്ങത്തില്ല, എൻ്റെ കയ്യിൽ ഇരുന്നാലേ അവൾ ഉറങ്ങുള്ളു. അപ്പോൾ അങ്ങനെയാണ് അവളുടെ നേച്ചർ. അവൾക്ക് ഡിസ്കംഫേർട്ട് വന്നു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് കരയും, ഭയങ്കരമായിട്ട് കരയും. അങ്ങനെയുള്ള ഒരു നേച്ചറാണ്. ഇച്ചിരി കരച്ചിൽ ഇച്ചിരി കൂടുതലുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ നിളമോള്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് വാങ്ങിച്ച് ഇത് ഞാൻ ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ആദ്യം ഞാൻ നോക്കിയത് വീട്ടിൽ തന്നെ സാരി ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. അതിനുശേഷം ഞാൻ ഇത് ഒരു ബേബി കാരിയർ നോക്കിയപ്പോഴത്തേക്കും എന്താ ഉടുക്കത്തെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 3000 ആ റേഞ്ചിലൊക്കെയാണ് പോകുന്നത്. ഞാൻ മാക്സിമം അകത്തൊരു കോട്ടൺ ക്ലോത്ത് വരുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കി കേട്ടോ, അതിനൊക്കെ 3000 രൂപയോളം വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോത്ത് ആയിട്ടുള്ളത്, എന്നുവെച്ചാൽ ഇങ്ങനെ വലിയുന്ന രീതിയിലുള്ള ക്ലോത്ത്, അത് വെച്ച് നമ്മൾ തന്നെ കെട്ടി ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. ആ സാധനത്തിനും ഒരു 1000+ റേറ്റ് ഉണ്ട് കേട്ടോ. പൊന്നിയേ പൊന്നാരിയേ 1000+ റേറ്റ് ഉണ്ട്. പക്ഷെ പൊന്നി കരയല്ലേ, പൊന്നി പൊന്നിയേ പൊന്നിയേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഫിനിഷ് ചെയ്യട്ടെ പെട്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ക്ലോത്ത് ഞാൻ നോക്കി, പക്ഷെ ക്ലോത്ത് എനിക്കൊരു പേടി, കാരണം അത് ഇങ്ങനെ കവർ ചെയ്ത് വന്ന് കെട്ടിക്കഴിഞ്ഞാൽ നന്നായി നല്ല രീതിയിൽ ഇരിക്കുമോ അങ്ങനെയൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതാകുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിങ്ങനെ സ്ട്രെച്ച് ആയി ഇരുന്നേനെ, പക്ഷെ അതെനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് സോ ഞാൻ ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറയാം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, ഈ അത് പോയി ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ആ കമ്പനിയുടെ പേര് സ്നോയി സോഫ്റ്റ് 4-in-1 ബേബി കാരിയർ, അഡ്ജസ്റ്റബിൾ കങ്കാരു ബേബി കാരിയർ, ഫ്രണ്ട് ബേബി കാരിയർ, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 0 to 36 months വരെ യൂസ് ചെയ്യാം, under 25 kg. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1390 രൂപ, 1400 രൂപയാണ്. ഇതിൻ്റെ മൾട്ടി കളറാണ് ഞാൻ വാങ്ങിച്ചത്, വൈറ്റ് കളറുണ്ട്, അതിന് 1500 1600 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേരൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും വാങ്ങിച്ചവരൊക്കെ ഒരു 4+ റേറ്റിംഗ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞേക്കുന്നത് ഇത് കോട്ടൺ മെറ്റീരിയലാണ്, പിന്നെ ഹാൻഡ് വാഷേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ. പക്ഷേ കോട്ടൺ ആയിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടില്ല, പക്ഷെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന് വരുന്നത് കേട്ടോ. പിന്നെ ഉള്ളതിൽ വെച്ച് എനിക്ക് ഇത് നല്ലതായിട്ട് തോന്നിയ പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ പോർഷനിൽ നമുക്കൊരു ക്ലിപ്പിംഗ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി റിലീസ് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. അതായത് ഇത് നമുക്ക് ക്ലിപ്പിംഗ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, ഈ രണ്ട് സൈഡിലൂടെ പ്രസ് ചെയ്തിട്ട്
ഈ റൗണ്ട് പോർഷൻ ഇതിനകത്തോട്ട് കയറ്റണം, അപ്പോൾ അവിടെ ലോക്കാവും. അതുപോലെ തന്നെ ദേ ഈ പോർഷനിലും അതേപോലെ ഒരെണ്ണമുണ്ട് ഇപ്പുറത്തെ സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അതും ഇതാ ഇങ്ങനെ ഇങ്ങനെ കയറ്റി വേണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാല് വരുന്ന ഭാഗത്ത് ഇങ്ങനെ നമുക്ക് ഊരാനുള്ള ഒരു ടേപ്പ് പോലത്തെ ഒരു പാർട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു ക്ലിപ്പിങ്ങും വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. ഇത് പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കുഞ്ഞിനെ ഇതിനകത്ത് വെച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, നമ്മൾ അവളെ 3 മന്ത്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അവൾ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചിനങ്ങയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ ഏട്ടൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണ്. അവളാണെങ്കിൽ ഭയങ്കര ചൂട് ഉള്ളൊരു ചൂടുകാരിയാണ്. പെട്ടെന്ന് നമുക്ക് ചൂടത്തൊന്നും അവൾ ഇരിക്കത്തില്ല, അങ്ങനത്തെ ഒരു നേച്ചറാണ്. എന്നിട്ടും അവൾ ഇതിനകത്ത് ഓക്കെ ആണ്, കംഫർട്ടാണ്. ഇതിനകത്ത് ഇരിക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കരയും, പക്ഷേ ഇതിനകത്ത് ഇരുന്നൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളിക്കാരി ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ ക്യാരി ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കും. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ റേറ്റും കാര്യങ്ങളൊക്കെ. ഇത് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഇറുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ അവർ കോട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞങ്ങളൊരു ലോങ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിലും പ്രൈസും ഒക്കെ പറയാമോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ കുഞ്ഞിന് വാവയ്ക്ക് നെയിൽ കട്ടർ കൊണ്ട് വെട്ടാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് ഏകദേശം 1000-ലധികം ആൾക്കാർ ഇത് വാങ്ങിച്ചൊരു 4+ റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഒരു 300 ബിലോ ഇതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ നോക്കട്ടെ, 263 രൂപ ഉള്ളു ഇത്. ഇത് ഇലക്ട്രിക്കൽ നെയിൽ കട്ടറാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ഷേ ഈ 300 രൂപയ്ക്ക് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, ലോക്കൽ സാധനമൊന്നുമല്ല കേട്ടോ. ആൻഡ് ഇത് അഡൽട്ട്സിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് നമ്മുടെ ഈ സ്പീഡ് കൂട്ടുന്ന ഓൺ ആക്കുന്നതുമുണ്ട്, ഓഫ് ആക്കുന്നതുമുണ്ട് കേട്ടോ. 2 മുകളിലോട്ടും താഴോട്ടും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ, ഓറഞ്ച്, ബ്ലൂ കളർ, ഇത് 3 കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അഡൾട്ട്സിന് യൂസ് ചെയ്യുന്നത് ഈ നോബ് കണക്കിരിക്കുന്ന ഇത്, ഈ വൈറ്റ്, അതുപോലെ തന്നെ ഇത് 3 യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ നെയിലില് വെച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. അതുകൊണ്ട് ഇത് ഷാർപ്പാവുന്നുണ്ട്. ഇതാണ്ട് നെയില് ഒരയുന്നത് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞിന് യൂസാക്കുന്നത് ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ്, ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഓൾറെഡി ആൾക്കാർ ചോദിച്ചതുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.